ഉമ്മൻചാണ്ടിയുടെ മകനല്ലായിരുന്നുവെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടിയിരുന്ന ആളാണ് ചാണ്ടി ഉമ്മനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിയുടെ സിമ്പതി കിട്ടാൻ വേണ്ടി ആകാശത്തിൽ നിന്ന് സ്വർണ്ണ നൂലിൽ കെട്ടിയിറക്കിയ രാജകുമാരനല്ല ചാണ്ടി ഉമ്മൻ. പൊതുസമൂഹം പോലും ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായാൽ മതിയെന്ന് തന്നോട് പറഞ്ഞു. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരിച്ചുപോയ ഉമ്മൻചാണ്ടി അപകടകാരിയാണെന്ന് CPM മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, ഐക്യ കണ്ഠേന എല്ലാ നേതാക്കളുമായി കൂടി ആലോചിച്ച് ചാണ്ടിയമ്മനിലേക്ക് എത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ള പേര് പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഒന്നാമത്തെ കാര്യം, ചാണ്ടി ഉമ്മൻ ഊർജ്ജസ്വലനായ ഒരു യുവജന പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പോയപ്പോൾ നഗ്നപാദനായി ഈ 4000 കിലോമീറ്റർ യാത്ര ചെയ്ത ചെറുപ്പക്കാരനാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകനല്ലായിരുന്നുവെങ്കിൽ 2016 2021 ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടിയിരുന്ന ഒരാളാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചതിൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ആകാശത്തിൽ നിന്ന് സ്വർണ്ണ നൂലിൽ കെട്ടിയിറക്കിയ രാജകുമാരനല്ല ചാണ്ടി ഉമ്മൻ. അതേപോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും 53 വർഷം MLA പ്രതാപശാലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് വേണമെങ്കിൽ ഒരു ധൂർത്തനാകാമായിരുന്നു, അല്ലേ? ഒരു ഉഴപ്പനാകാമായിരുന്നു. വളരെ സിമ്പിളായി ലളിതമായി ജീവിക്കുന്ന ഒരാളാണ്. ഞാനൊരിക്കൽ ഡൽഹിയിൽ അദ്ദേഹം അമിത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി. ചൂടുകാലത്താണ്, ഒരു AC പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, കൊടുംചൂടിൽ 44 ഡിഗ്രി ചൂടുള്ള ഒരു സ്ഥലത്ത് ഒരു ഫാൻ, ആ ഫാനിന് തന്നെ ചൂടാണ്, അവിടെ താമസിക്കുകയാണ് ഈ പയ്യൻ. ഒരു ചെറിയ മുറിയിൽ. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ആരുടെയോടെങ്കിലും പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവിടെ അറേഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ലാളിത്യം, ജീവിതത്തിൽ ലാളിത്യമുള്ള ഒരാളാണ്. ഒരു ആർഭാടം ഇല്ലാത്ത ഉമ്മൻചാണ്ടിയുടെ ജീവിതം കണ്ടുപഠിച്ച ഒരാളാണ്. സാധാരണ വേണമെങ്കിൽ നേരെ തിരിച്ചാവാം, ഇല്ലേ? അങ്ങനെയല്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ പോകുന്നത്. അപ്പോൾ ആ ലാളിത്യം ഒന്നും കൈവിടാത്ത ഒരാളാണ്. ഈ മറ്റൊരു കാര്യം, നമ്മൾ ഈ പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടി വർഷങ്ങളായി ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2011 33,000 എന്നുള്ളത്, പിന്നീട് വരുമ്പോൾ 16 27,000 കുറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലത് 9,000 കുറയുന്നു. പക്ഷേ ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാണ് UDF ഉണ്ടാവുക എന്ന് താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ഇത്തവണ പുതുപ്പള്ളി എങ്ങനെയായിരിക്കും UDFനൊരു അത്ര ഈസി ആയിരിക്കുമോ? ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയുകയും കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 53 കൊല്ലക്കാലത്തിനിടയിൽ ഒരേപോലെയല്ല വന്നത്. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയാണ്. കൂടുതൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ വോട്ട് കിട്ടും. അത് ചിലപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോവില്ല, ബാക്കിയുള്ള സ്ഥലത്ത് കറങ്ങി കിടക്കും. അദ്ദേഹം ചെന്ന് ശ്രദ്ധിച്ച് 2-3 ദിവസം കൂടുതൽ നിന്നാൽ അത്രയും കൂടുതൽ വോട്ട് കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ്. അദ്ദേഹത്തിന് അത് കോൺഫിഡൻസാണ്. പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്ന് ജയിച്ചാൽ മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മട്ടുണ്ട്. നമ്മുടെ ആ രീതിയല്ല അത്. ഞങ്ങളൊന്നും ആ രീതിക്കാരല്ല. പിന്നെ രാഷ്ട്രീയമായി ഇപ്പോൾ ഞങ്ങളൊക്കെ ജയിച്ചു. ഇപ്പോൾ ഞാൻ ജയിച്ചു വരുന്നത്, ശ്രീ രമേശ് ചെന്നിത്തല ജയിച്ചു വരുന്നത്, ഞങ്ങളൊക്കെ CPM മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ് രാഷ്ട്രീയമായി. ചിലപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നോക്കി അവരായിരിക്കും ജയിക്കുന്നത്. അത് ഞങ്ങളൊക്കെ, അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പഞ്ചായത്ത് ഇലക്ഷൻ്റെ പാറ്റേണും അസംബ്ലി ഇലക്ഷൻ്റെ പാറ്റേണും ഒക്കെ വേറെയാണ്. ഈ ജയിക്കുമെന്ന് ഉറപ്പ് പറയുമ്പോഴും അത്ര ഈസി ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടോ?